ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് ക്രിസ്ത്യാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പറയാൻ പോകുന്നത് വിസ്കോ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ക്രിയേറ്റേഴ്സ് ക്രിയേറ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സലന്റ് വീഡിയോ ആൻഡ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് വിസ്കോ ആപ്ലിക്കേഷൻ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ടൂൾസ്, ഇൻസ്പിറേഷൻ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി തരിക ആണ് ഈ ആപ്ലിക്കേഷൻ മെയിൻലി ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് 61 MB ആണ്. അതുപോലെ 1 മില്യൺ റിവ്യൂസിൽ നിന്നും 4.2 സ്റ്റാർ റേറ്റിംഗോടുകൂടി 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വിസ്കോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിത് ആദ്യമായി ഓപ്പൺ ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് എടുത്തിരിക്കുന്ന പിക്ചേഴ്സാണ്. വളരെ ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസോട് കൂടിയുള്ള പിക്ചേഴ്സാണ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറിംഗ് ആണ്. ഡിസ്കവറിംഗ് വെച്ചാൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സെർച്ച് വേർഡ് ചെയ്താൽ പിക്ചർ കിട്ടും. നമ്മൾക്കിപ്പോൾ മൊത്തം ഒരു ന്യൂ ആയിട്ട് ഞാനിപ്പോൾ 3 പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലസ് ഞെക്കിയാൽ ഗാലറിയിൽ ആക്സസ് കൊടുത്താൽ മതി, നമ്മുടെ ഗാലറിയിൽ എൻ്റർ ആകും. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു പിക്ചർ ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ ഇത് ഈ പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ബട്ടണെ നീക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാലാണ് എഡിറ്റിംഗ് തുടങ്ങുന്നത്. നമുക്കിഷ്ടമുള്ള എഡിറ്റിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കോൺട്രാസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതാന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോഷറാണ്. എക്സ്പോഷർ മീൻസ് കണ്ടില്ലേ, ഇതാണ് എക്സ്പോഷർ. അതുപോലെ കോൺട്രാസ്റ്റ്, അഡ്ജസ്റ്റിങ്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആസ്പെക്ട് റേഷ്യോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഇനിയിപ്പം ഷാർപ്പനിങ് ആണെങ്കിലോ കണ്ടില്ലേ, ഇതാണ് ഷാർപ്പനിങ്. ഇനി ക്ലാരിറ്റി കൂട്ടണമെങ്കിലും അതും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഡു ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കറണ്ട് എഡിറ്റ്സ് റെസിപ്പി ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ റെസിപ്പീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ജോയിൻ ചെയ്യണം, വിസ്കോ മെമ്പർ ആവണം. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ഇത് പോസ്റ്റ് ചെയ്യാം. ഇത് ഈ പബ്ലിഷ് എന്ന് കിടക്കുന്ന ഐക്കണ ഞെക്കിയാൽ മതി, അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ആവും. പബ്ലിഷ് ടു വിസ്കോ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാണ്, ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വിസ്കോ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത്. വിസ്കോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും.